നാളെ മകൻ. അയ്യോ, പുഷ്പാഞ്ജലി കഴിക്കാനല്ല, നീ എന്താ ഇവിടെ കേറിയിരിക്കുന്നത്? നീ ചേട്ടൻ പറഞ്ഞു കേറിയിരിക്കോ? ഇറങ്ങിയിരിക്കാൻ പറ്റും. നീ ഇറങ്ങിയിരിക്കൂടെ, നീ ആര് വിളിച്ചാലേ ഇറങ്ങി വരുന്ന എനിക്കറിയാം. ഇറങ്ങി ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങ്. നീ ഡോക്ടർ, എന്റെ ഭാര്യ എങ്ങനെയുണ്ട്? അവന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന് എല്ലാം ഒപ്പിച്ചു വെച്ച് ലേബർ റൂമിൽ കൊണ്ടിട്ടിട്ടാണോ ഇതൊക്കെ തിരക്കുന്നത്? കല്യാണത്തിന് മുമ്പ് അവിടെ പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു. ബ്ലിങ്ക് ബ്ലിങ്ക് പോയി ബ്ലിങ്ക്, അബദ്ധം പറ്റിയല്ലേ? എവിടെ പോയതാ ഹൗസേ? ഒന്ന് ലുലു മാള് വരെ പോയതാ. ഒരു ക്ലിപ്പ് മണിച്ചു, 2-3000 സെൽഫി എടുത്തു, പിന്നെ യൂണിഫോം ഇട്ടിട്ട് ആടെ അമ്മ പോലി. ഇമ്മ, തവള കണ്ണടക്കോ? ഇല്ലടാ. സാരി എടുക്കോ? ഇല്ലടാ പൊട്ട. ആ, എന്നാ വെല്ലിമ്മനെ വേണം കേട്ടോ കെന്റ് കിടക്കണത്. നാ ഇന്ന് തല പൊക്കി കളിച്ചിണ്ട് വെല്ലിമ്മ. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിണ്ട് എന്റെ കെട്ടിയോനെ കയ്യും കലാശം കാണിക്കരുതെന്ന്. അതെ, ഈ കോഴിത്തരം കാണിക്കുന്നത് നിന്റെ കെട്ടിയോനാ. കോഴിയാണെങ്കിലേ ഞാൻ സഹിച്ചു, ബബ്ബാന്ന് വിളിക്കാതെ ഒരു കോഴിയും പിന്നാലെ വരില്ല. ഒരു മിനിമം വോളിയത്ത് വിടുമനുഷ്യ, നാട്ടുകാര് കേക്കും. ചപ്പാത്തി ഉണ്ടോന്നില്ലേ? മീൻകാരൻ മൂസന്നെ കെട്ടിയത് ഇഞ്ച സമ്മതം ഉണ്ടായിട്ടാ? പിന്നെ ഉമ്മാക്ക് ആറ് കെട്ടാനായിരുന്നു പൂതി. നടത്തുന്ന ബസീറിനെ കെട്ടെ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. നമ്മക്ക് ഇങ്ങളോടൊന്ന് മനസ്സ് തുറക്കണം, മനസ്സ് തുറക്കണം. നാ വായിലടിച്ചാരിക്കാള്. മാണ്ടേ മൂക്ക കയ്യേ, വയസ്സാം കാലത്ത് മൂപ്പരോരോരേ എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണ്ട. ആർക്കണ്ടി വയസ്സായത് നിങ്ങക്കെന്നെ? ഞമ്മക്കോ എടി 21-ാം വയസ്സിൽ കല്യാണം. നാട്ടുകാരെ മൊത്തം കണ്ട്. എന്തോന്നു? എന്റെ പൂത്തുമ്പി കുറള മാമ അത്ത കണ്ടിട്ടുണ്ടാ? ഒരു സ്വന്തം തന്തയുടെ മുഖത്ത് നോക്കി ഒരു മോൻ ചോദിക്കണ ചോദ്യം. അവന്റെ പൂത്തുമ്പിയും കുറള മാമയും ഞാൻ കണ്ടിട്ടുണ്ടോന്ന്? അതല്ല, ഇള നിന്നെ പെറ്റി കയ്യിലോട്ടിട്ട നേരത്തോട് നേരമായില്ലേ? മോടി എടുക്ക. ചീഞ്ഞ് നാറട്ടെ. ഒരു വിവാഹം, അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാല്ലോ, ഇത്ര അടുത്തില്ലേ. ഞാൻ കഴുത്ത് കുനിക്കുന്നു, ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു. കഴിഞ്ഞു, ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം. രണ്ടെണ്ണം എന്റെ മക്കള് തന്നെയാണോ? ആ കാര്യത്തില് എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. നിങ്ങൾ കൂടുതൽ ഹരിചന്ദ്രനാവൊന്നും വേണ്ട. ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെ കാര്യത്തിലും എനിക്ക് നല്ല സംശയമുണ്ട്.